വാക്സിൻ ഇടവേളയിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കോവിഷീൽഡ് വാക്സിൻ ഇടവേള കുറച്ചതിനെതിരെയാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ എത്തിയത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 84 ദിവസത്തെ ഇടവേള 28 ദിവസമാക്കി കുറച്ചുകൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. റബിൻ രാജു വിവരങ്ങളുമായി. റബിൻ, നേരത്തെ തന്നെ ഈ വാക്സിൻ ക്ഷാമം കൊണ്ടാണോ ഇത്ര നീണ്ട ഇടവേള എന്ന് കോടതി ചോദിച്ചിരുന്നു. അതല്ല, മറ്റു കാരണങ്ങളാണെന്ന് കേന്ദ്രം അറിയിക്കുകയും ചെയ്താണ്. ഇപ്പോൾ എന്താണ് ഈ അപ്പീലുമായി എത്തിയിരിക്കുന്നതിന് പിന്നിൽ? ദിവീഷ്, പണം നൽകിയുള്ള കോവിഷീൽഡ് വാക്സിൻ്റെ രണ്ടാമത്തെ ഡോസിൻ്റെ ഇടവേള 84 ദിവസത്തിൽ നിന്ന് 28 ദിവസമായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിജപ്പെടുത്തി ഉത്തരവിറക്കിയിരുന്നു. കിറ്റക്സ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഇത്തരമൊരു ഉത്തരവ് വന്നത്. അന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് വാക്സിൻ ക്ഷാമം മൂലമാണോ ഇത്തരത്തിൽ 84 ദിവസത്തെ നീണ്ട ഇടവേള നൽകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അതായത്, ഈ ഇടവേള കുറച്ചതിനെ ചോദ്യം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമായും അതിനെ നിരത്തുന്ന വാദമുഖങ്ങൾ, ഇതൊരു സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്, ഇത്തരം വിഷയങ്ങളിൽ ആരോഗ്യ വിദഗ്ധർ അടക്കമുള്ളവരോട് ചർച്ച നടത്തിയിരുന്നു. അവരുടെ കൂടി തീരുമാനപ്രകാരമാണ് ഇടവേള 84 ദിവസമാക്കി തന്നെ നിജപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ കോവിൻ പോർട്ടലിലടക്കം മാറ്റം വരുത്തണമെന്ന സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. ഈ വിഷയങ്ങളിലെല്ലാമാണ് ഇപ്പോൾ ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഈ കേസ് പരിഗണനയ്ക്ക് വരാനാണ് സാധ്യത. എന്തായാലും കോവിഷീൽഡ് വാക്സിൻ്റെ, അതായത് പണം നൽകിയെടുക്കുന്ന കോവിഷീൽഡ് വാക്സിൻ്റെ രണ്ടാമത്തെ ഡോസിൻ്റെ ഇടവേള 84 ദിവസത്തിൽ നിന്ന് 28 ദിവസമാക്കിയതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്രം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്.